ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷം എന്താണെന്ന് അറിയണ്ടേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിശേഷം ഒന്ന് കേട്ട് നോക്കിയാലോ അല്ലേ അങ്ങനെ കോടതി വേദിയ്ക്കും സമ്പത്തിനും ഡിവോഴ്സ് അനുവദിച്ചിരിക്കുകയാണ് അവർ രണ്ടുപേരും അങ്ങനെ വേർപിരിയുകയാണ് സ്വന്തം കാമുകന് വേണ്ടി മകനെ ഇവിടെ വേദിക പക്ഷേ കോടതിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വേദിക മകനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പൊട്ടിക്കരയുകയാണ് മോനെ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വേദിക പൊട്ടിക്കരയുന്നത് അപ്പോഴാണ് സമ്പത്ത് ഇറങ്ങി വരുന്നത് നിർത്തടി നിൻ്റെ കള്ളക്കരച്ചിലൊക്കെ നിർത്തടി നിന്റെ ഇനി കള്ളത്തരൊന്നും ഇവിടെ വേണ്ടടി എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ എൻ്റെ മോനെ വിട്ടുപോകുന്നതിൽ എനിക്ക് വളരെയേറെ സങ്കടമുണ്ട് എന്നും പറയുകയാണ് നിനക്കങ്ങനെ സങ്കടം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും നീ നിൻ്റെ കുഞ്ഞിനെ ഉപേക്ഷിക്കില്ലായിരുന്നു എൻ്റെ മനസ്സിൽ അപ്പോഴും ആ കോടതി വിധി നിശ്ചയിച്ചപ്പോഴും എൻ്റെ മനസ്സിലൊരു ഒരു വിശ്വാസം ഉണ്ടായിരുന്നു നീ ഒരിക്കലും നിൻ്റെ കുഞ്ഞിനെ വിട്ട് കളയില്ലെന്ന് വേദികേ നിനക്കൊരു കാര്യം അറിയോ ഈ ഡിവോഴ്സ് ഈ ഡിവോഴ്സ് നടക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാനൊരു കണ്ടീഷൻ അങ്ങനെ വെച്ചത് നിൻ്റെ കയ്യിൽ നിന്നും മോനെ തട്ടിയെടുക്കണമെന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ല ഈ ഡിവോഴ്സ് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തത് പക്ഷേ ദേ നീ ഇയാൾക്ക് വേണ്ടി ഇയാൾക്ക് വേണ്ടി നമ്മുടെ മോനെ നീ താറുമാറാക്കി കളഞ്ഞിരിക്കുകയാണ് നമ്മുടെ മോനെ ആരുമല്ലാത്തൊരു രീതിയിൽ കളഞ്ഞിരിക്കുകയാണ് ആ നിന്നോട് ഞാൻ എന്താണ് പറയേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് ഇതെല്ലാം കേട്ട വേദികയ്ക്ക് ആകെ സങ്കടം തോന്നുകയാണ് അതുകൊണ്ട് തന്നെ ഇനി എൻ്റെ മോന് മോനില് നിനക്ക് ഒരവകാശവും ഇല്ല ഇനി അതും വിചാരിച്ചുകൊണ്ട് നീ ഇവനെ കാണാൻ വന്നു പോകരുത് എന്നൊക്കെ അവിടെ സംസാരിക്കുകയാണ് പക്ഷേ വേദികയ്ക്ക് അത് ഒട്ടും സഹിക്കാനായില്ല നീ എല്ലാവരുടെയും കുടുംബവും തകർത്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാ മോനെ നമുക്ക് പോകാം എന്നും പറഞ്ഞുകൊണ്ട് സമ്പത്ത് നീരവിനെ കൊണ്ട് പടിയിറങ്ങുകയാണ് അപ്പോഴും ആ കാഴ്ച വേദികയ്ക്ക് സഹിക്കുന്ന സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു സമ്പത്ത് നിരവനെയും കൊണ്ട് പോകുന്നത് കണ്ടപ്പോൾ വേദികയും പിന്നാലെ ഓടി ചെല്ലുകയാണ് മോനെ മോനെ എന്നും പറഞ്ഞുകൊണ്ട് ഓടി ചെല്ലുകയാണ് പക്ഷേ സിദ്ധാർത്ഥും വല്ലാത്തൊരവസ്ഥയിൽ തന്നെയാണ് ആ നിമിഷം അവിടെ നിന്നുപോയത് അങ്ങനെ കാറിൽ കയറ്റിയപ്പോഴും തട്ടിക്കൊണ്ട് തന്നെ തൻ്റെ മകനെ വിളിക്കുകയാണ് മോനെ നീ എന്നെ വിട്ട് പോകല്ലേ മോനെ 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 എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തി വിളിക്കുകയാണ് പക്ഷേ സമ്പത്ത് അതൊന്നും കേൾക്കാതെ കാറും എടുത്തോട് പോവുകയാണ് ചെയ്തത് അങ്ങനെ ആ ഗേറ്റിൻ്റെ വാതിക്കൽ നിന്ന് വേദികയിൽ നിന്ന് പൊട്ടിക്കരയാണ് അപ്പോഴും സിദ്ധാർത്ഥ് വേദിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് വരികയാണ് വേദികയെ നീ കരയല്ലേ എല്ലാം നല്ലതിനാണെന്ന് വിചാരിച്ചാൽ മതി സാരമില്ല ഇങ്ങനെ കരഞ്ഞ് ബഹളം ഉണ്ടാക്കല്ലേ വേദികെ എന്നൊക്കെ അവിടെ പറയുകയാണ് വേദികയെ നിനക്ക് ഞാനില്ലേ എല്ലാം സോൾവ് വകു തന്നെ ചെയ്യും നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല വേദികയെ എന്നും പറഞ്ഞുകൊണ്ട് വേദികയെ വട്ടം ചുറ്റി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് സിദ്ധാർത്ഥ് പക്ഷേ ഇതെല്ലാം കണ്ട നമ്മുടെ വക്കീലിന് ആകെ ചിരി വരികയാണ് അങ്ങനെ വക്കീലിന് നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുകയാണ് ഷോ ഇത് വല്ലാത്ത കഷ്ടമായി പോയല്ലോ ഈ ഒരു ദിവസം സന്തോഷകരമായ ദിവസമാകുമെന്നല്ലേ നിങ്ങൾ പ്രതീക്ഷിച്ചത് ഇപ്പോഴെല്ലാം തകിടം പറഞ്ഞില്ലേ ഇത് വല്ലാത്തൊരു കഷ്ടം തന്നെ ദേ വേദിക നിങ്ങൾ ഒരു കുടുംബം തകർത്തു സിദ്ധാർത്ഥേ നിങ്ങൾ ദേ മറ്റൊരു കുടുംബവും കൂടി തകർത്തിരിക്കുന്നു ഞാൻ നിങ്ങളുടെ വക്കീലാണ് നിങ്ങൾക്ക് നീതി നേടിത്തരേണ്ടത് എൻ്റെ കടമയാണ് പക്ഷേ ചിലതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ചിലത് പറഞ്ഞേ മതിയാവുള്ളൂ ഇനിയെങ്കിലും െ മറ്റുള്ളവരുടെ കുടുംബം ചിന്ന ഭിന്നമാക്കാതെ നിങ്ങൾ സ്വന്തമായിട്ട് ജീവിക്കാൻ നോക്ക് അല്ലാതെ മറ്റുള്ളവരെ പോലും വിളിച്ച് മറ്റുള്ളവരുടെ കുടുംബവും തകർത്തുകൊണ്ട് നിങ്ങളിനി എത്ര കാലം മുന്നോട്ട് പോകാനാണ് ഏതായാലും നിങ്ങൾ നന്നായിട്ട് ജീവിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കുടുംബവും താറുമാറായി പോകും ഇത് ഞാൻ പറയുന്ന വാക്കാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വക്കീലും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് പക്ഷേ ഇതെല്ലാം കേട്ട സിദ്ധാർത്ഥിന് കാര്യങ്ങളെല്ലാം അവിടെ മനസ്സിലാവുകയാണ് പക്ഷേ സിദ്ധാർത്ഥും അതേപോലെ തന്നെ വേദികയെ മറ്റൊരു സ്ഥലത്ത് പോയി അങ്ങനെ നിന്ന് വേദികയിരുന്ന് പൊട്ടിക്കറിയാണ് തൻ്റെ മകനെക്കുറിച്ച് ഓർത്തുകൊണ്ട് തന്നെയാണ് പൊട്ടിക്കരുന്നത് അപ്പം സിദ്ധാർത്ഥ് വീണ്ടും വേദികയെ ആശ്വസിപ്പിക്കുകയാണ് വേദിക നീ എന്തിനാ ഇങ്ങനെ കരയുന്നത് ദേ ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ഇനിയൊന്നും നോക്കാനില്ല ഏതായാലും നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി പോകുകയല്ലേ അങ്ങനെ ഒരുമിച്ച് ജീവിച്ച് തുടങ്ങുമ്പോൾ നമ്മളുടെ ജീവിതം തന്നെത്താനെ മുന്നോട്ട് പോയിക്കൊണ്ട് തന്നെ ഇരിക്കും പിന്നെ എല്ലാ ദുഃഖങ്ങളും നമ്മൾ മറന്നു പോകും എന്നാലും സിദ്ധു എൻ്റെ മകൻ എൻ്റെ മകൻ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ചിന്തിക്കാനേ കഴിയുന്നില്ല വേണ്ടായിരുന്നല്ലേ അവനെ ഞാൻ വിട്ടുകൊടുക്കേണ്ടായിരുന്നല്ലേ ഞാൻ എത്രയൊരു ക്രൂരയാണ് അവനെ വിട്ടുകൊടുക്കേണ്ടായിരുന്നല്ലേ സിദ്ധു അപ്പോൾ സിദ്ധാർത്ഥം പറയുകയാണ് അങ്ങനെ വിട്ടുകൊടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിവോഴ്സ് നടക്കില്ലല്ലോ നിങ്ങൾ ഡിവോഴ്സ് നടക്കോ ഡിവോഴ്സ് നടക്കില്ല നമുക്ക് നമുക്കൊരുമിച്ച് ജീവിക്കാനും കഴിയില്ല പിന്നെ എന്താണ് വേദികയെ എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഇല്ലേ വേദിക എന്നും പറഞ്ഞുകൊണ്ട് വേദികയെ വീണ്ടും ആശ്വസിപ്പിക്കുകയാണ് ഏതായാലും നീ കയറി വേദികേ എന്നാലും എൻ്റെ മോൻ പോയതിൽ എനിക്ക് എൻ്റെ ചങ്ക പിടയ്ക്കുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വേദിക കാറിലേക്ക് കയറുകയാണ് അപ്പോഴും കിളവന് ആകെ കിളിപ്പോയൊരു അവസ്ഥയിലാണ് ദൈവമേ ഇനി വേദിക നമ്മളെ വിട്ടു പോകുമോ എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് അവിടെ സിദ്ധാർത്ഥ് നിൽക്കുന്നത് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സമ്പത്തിനെയാണ് സമ്പത്ത് നേരെ സുമിത്രയെ വിളിച്ച് കാര്യങ്ങൾ പറയാണ് അപ്പോൾ സുമിത്രേച്ചി കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ എന്താ എന്താ സംഭവിച്ചത് ഞാൻ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലല്ലോ എൻ്റെയും വേദികയുടെയും ഡിവോഴ്സ് നടന്നു അതിനൊരു തീർപ്പുണ്ടായി എന്നും പറയാണ് ആണോ അപ്പോൾ വേ കോടതി അതിനെ സമ്മതിച്ചു ആ കോടതി അതിനെ സമ്മതിച്ചു അപ്പോൾ നീരവോ നീരവോ നീരവിനെ എനിക്ക് എനിക്കവൾ വിട്ടു തന്നിട്ട് സിദ്ധാർത്ഥ സാറിൻ്റെ ഒപ്പം അവൾ പോവുകയാണ് ചെയ്തത് പക്ഷേ ഞാൻ പല കാര്യങ്ങളും ചിന്തിച്ച് നോക്കി അവളുടെ മുന്നിൽ ഈ ഡിവോഴ്സ് നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പല കണ്ടീഷനുകളും വെച്ചത് മോനെ വിട്ടു തരണം അല്ലെങ്കിൽ ഈ ഡിവോഴ്സ് നടക്കില്ല എന്ന് പറഞ്ഞു പക്ഷേ അവൾക്ക് എല്ലാത്തിനേക്കാളും വലുത് ആ സിദ്ധാർഥ് സാറ് തന്നെയാണ് അതുകൊണ്ടാണല്ലോ അവളൊരു പോലെ എൻ്റെ മോനെ വലിച്ചെറിഞ്ഞിട്ട് അയാളുടെ ഒപ്പം പോയത് എനിക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അതുകൊണ്ട് തന്നെ ഇനി എന്ത് പറഞ്ഞിട്ടും ഒരു കാര്യമില്ല അവർ തമ്മിൽ ജീവിക്കുക തന്നെ ചെയ്യും ആരെന്തെതിർത്താലും ഒരു കാര്യമില്ല സുമിത്രേച്ചി എന്നൊക്കെ പറഞ്ഞപ്പോൾ സുമിത്രയും പറയുകയാണ് ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ പിന്നെ അങ്ങേര് അങ്ങേരുടെ കാര്യത്തെക്കുറിച്ച് ഞാനൊന്നും ചിന്തിക്കാറില്ല അങ്ങേരുടെ ഇഷ്ടത്തോടെ അങ്ങേര് നടക്കട്ടെ ഞാനെന്തിനാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അതൊക്കെ എൻ്റെ അടഞ്ഞ അധ്യായം തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇനി ആ വഴിക്ക് പോകില്ല എന്നൊക്കെ അവിടെ സംസാരിക്കുകയാണ് പക്ഷേ അപ്പോഴും നമ്മുടെ സമ്പത്തിൻ്റെ കണ്ണവിടെ അവിടെ അറിയുകയാണ് കോടതിയിൽ നിന്നും ഞാൻ ഇറങ്ങിയപ്പോൾ എൻ്റെ ചങ്ക് പിടച്ചുപോയി ഈ ദുഃഖങ്ങളെല്ലാം ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ ചങ്ക് പൊട്ടിപ്പോവായിരുന്നു അതുകൊണ്ടാണ് സുമിത്രേച്ചി വിളിച്ച് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ സുമിത്രേച്ചിയെ ശല്യപ്പെടുത്തിയെങ്കിൽ എന്നോട് ക്ഷമിക്കണോട്ടോ ഇനി ഞാനിങ്ങോട്ട് വിളിക്കില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും സുമിത്ര സമ്പത്തിനെ ആശ്വാസപ്പെടുത്തുകയാണ് സമ്പത്തേ സമ്പത്തിനെ ഞാൻ പരിചയപ്പെട്ട അന്ന് മുതൽ എൻ്റെ സഹോദരനായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത് എൻ്റെ ദീപു ദീപുവിനെ പോലെയാണ് ഞാൻ സമ്പത്തിനെയും കണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു ചേച്ചിയുടെ സ്ഥാനം എന്ന രീതിയിൽ തന്നെ സമ്പത്തിനെന്നെ വിളിക്കാം സമ്പത്തിനെന്നോട് സംസാരിക്കാം സമ്പത്തിൻ്റെ ദുഃഖങ്ങളെല്ലാം എന്നോടും പങ്കുവയ്ക്കാം എന്നൊക്കെ സുമിത്ര ആശ്വാസ വാക്കുകളെല്ലാം പറഞ്ഞതിന് ശേഷം അവിടെ ഫോൺ കട്ടാക്കുകയാണ് അപ്പോഴും സമ്പത്തിന് ചെറിയൊരു ആശ്വാസമൊക്കെ അവിടെ തോന്നിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നിലീനയും സുമിത്രയും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ അത് നടന്നല്ലേ ആ ഡിവോഴ്സ് നടന്നല്ലേ അവരുടെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നടന്നല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോഴും ആ നടക്കേണ്ടത് നടന്നല്ലേ മദ്യാവുകൾ നിലീന ദൈവവിധിയാണല്ലോ വിധിയെ തടക്കാൻ നമ്മളെ കൊണ്ട് ആർക്കും കഴിയില്ലല്ലോ ദൈവവിധിയോ അങ്ങനെയായിരുന്നു അതേപോലെ തന്നെ നടക്കുക തന്നെ ചെയ്തു ഇനിയും എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം എന്നൊക്കെ എന്നൊക്കെയോട് സംസാരിച്ചപ്പോഴും ഇല്ല ഒരിക്കലും ഇല്ല അവർ തമ്മിൽ ഒന്നിച്ച് ജീവിച്ചാൽ കൂടിയും പതിയെ പതിയെ സിദ്ധാർത്ഥിന് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുക തന്നെ ചെയ്യും ഇനി ആരെന്തും മനസ്സിലാക്കിയാലും ഇല്ലെങ്കിലും എന്താണ് നിലീനെ സംഭവിക്കാൻ പോകുന്നത് ഇതിൽ കൂടുതൽ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ഏതായാലും എൻ്റെ ജീവിതത്തിൽ ഈ അധ്യായം അടഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ പോയി സമയം കാണാൻ എന്നെ കഴിയില്ല എന്നൊക്കെ സുമിത്രയും സംസാരിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീനിലയമാണ് ശ്രീനിലയത്തിൽ ഒരു ലാൻഡ് ഫോൺ അങ്ങനെ റിങ് അടിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ സരസ്വതി അമ്മ ഷോ ഇത് കുറേ നേരം ആയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ എടുക്കുന്നത് ആ ഹലോ ആരാ എന്ന് ചോദിച്ചപ്പോൾ അമ്മ ഞാനാമ്മേ ശരണ്യാണ് ആ എന്താ മോളെ നീ എന്താ ഇപ്പോൾ വിളിച്ചത് അമ്മേ ഒരു സന്തോഷ വാർത്തയുണ്ട് അമ്മേ സന്തോഷ വാർത്തയോ എന്ത് സന്തോഷ വാർത്ത അമ്മേ വേദിയേം സമ്പത്തുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നോ ഏ വേദിയേം സമ്പത്തുമായിട്ടുള്ള ഡിവോഴ്സ് നടന്നോ ഇത് കേട്ടതും സരസ്വതി അമ്മ അങ്ങനെ പറയുന്നത് കേട്ടതും മല്ലിക അങ്ങോട്ടേക്ക് വരികയാണ് എന്താണെന്ന് അറിയാൻ വേണ്ടി തന്നെ അപ്പോൾ സരസ്വതി അമ്മ പറയുന്നു ഹോ ഇതുമല്ലാത്ത സന്തോഷവാർത്ത തന്നെയാണ് ഏതായാലും നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ കാര്യങ്ങളെല്ലാം നടന്നല്ലോ വേദിക പാവം കുട്ടി അവൾ ഏതായാലും ഒരു ശല്യത്തിൽ നിന്ന് ഒഴിഞ്ഞായൽ ഒഴി അത് തന്നെ മഹാഭാഗ്യം തന്നെ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു മല്ലിക അപ്പോൾ ശരണ്യെ വീണ്ടും പറയാണ് അതെ അതെ ഇനി ഏതായാലും നാം ഏട്ടൻ വേദിയെ കല്യാണം കഴിച്ചാൽ മാത്രം മതി പിന്നെ ആ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ എല്ലാ ദുഃഖങ്ങളും മാറും അതേ മോളെ അവളുടെ എല്ലാ ദുഃഖങ്ങളും മാറും ആ ചെകുത്താൽ നിന്ന് അവൾ മോചിതയായല്ലോ തന്നെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന കാര്യം ഇതായാലും ഇവിടെ ചിലവരൊക്കെ ഒരുപാട് അഹങ്കരിച്ച് നടന്നിരുന്നു ഇനിയെല്ലാം അവർ അഹങ്കാരം എന്തഹങ്കാരം കൊണ്ട് പറഞ്ഞിടക്കുമെന്ന് നമുക്ക് അറിയാം എന്നും പറഞ്ഞുകൊണ്ടിട്ട് ഫോൺ വെക്കുമ്പോഴാണ് നമ്മുടെ അച്ചാച്ചൻ വരുന്നത് സരസ്വതി നീ ഒരുപാടങ്ങോട്ട് സന്തോഷിക്കുന്നുണ്ടല്ലേ നീ ഒരുപാടങ്ങോട്ട് സന്തോഷിക്കാനായിട്ടൊക്കെ വരട്ടെ അല്ല ഞാൻ സന്തോഷം എന്ന് വിചാരിച്ചത് നിങ്ങൾക്കെന്താ കുഴപ്പം വേദിക അതെ വലിയൊരു ആപത്തിൽ നിന്ന് നിന്നിപ്പോൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് നീ പറഞ്ഞാൽ ശരിയാണ് വേദിക ചിലപ്പോൾ വലിയൊരു ആപത്തിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കും പക്ഷേ സരസ്വതി നീയും ഇവിടെയുള്ളവരും കൂടി ഇനി അനുഭവിക്കാൻ പോകുന്നേ ഉള്ളു വേദിയാ ഈ വീട്ടിലേക്ക് വന്ന് കയറുന്നതോടെ നിന്റെ കാര്യം കട്ടപ്പുകയായിരിക്കും നിങ്ങൾ എന്തിനാ മനുഷ്യ നിങ്ങളും മറ്റു ചിലവരെല്ലാവരും ഇങ്ങനെയാണ് പറയുന്നത് വേദിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പക്ഷേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എന്താണെന്ന് ശരിക്കും മനസ്സിലാകുക തന്നെ ചെയ്യും അതെ അതെ സരസ്വതി മനസ്സിലാകുക തന്നെ ചെയ്യും വിധി വിധി പോലെ അല്ലേ ഏതായാലും നിനക്ക് കാര്യങ്ങൾ എളുപ്പത്തിൽ തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാവും യഥാർത്ഥ മുഖം എന്താണ് അവളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് നീ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളു സരസ്വതി അപ്പോൾ നീ പല കാര്യങ്ങളും പഴയ കാര്യങ്ങളൊക്കെ ചിന്തിക്കും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അച്ചാച്ഛനും അവിടെ നിന്ന് പോവുകയാണ് ഇതെല്ലാം കേട്ട മല്ലികയും അവിടെ സരസ്വതി അമ്മയോട് ചോദിക്കുകയാണ് അല്ല സരസ്വതി അമ്മയെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ വേദിയെയും സിദ്ധാർത്ഥ സാറും തമ്മിലുള്ള ആ ഡിവോഴ്സ് നടന്നോ അല്ല സിദ്ധാർത്ഥല്ലേ സോറി സമ്പത്തും തമ്മിലുള്ള ഡിവോഴ്സ് നടന്നോ അല്ലെങ്കിൽ സരസ്വതി അമ്മ അന്ന് പറഞ്ഞതുപോലെ പറഞ്ഞിട്ട് പിന്നെ പിറ്റേ ദിവസം അത് നടന്നില്ല എന്ന് പറയാനാണോ നിനക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിച്ചാൽ മതി എനിക്കാരോടും കള്ളം പറയേണ്ട കാര്യമില്ല അല്ല ശിവദാസൻ സാറ് പറഞ്ഞതിൻ്റെ അർത്ഥം ഏതായാലും സരസ്വതി അമ്മക്ക് മനസ്സിലായോ എനിക്കൊരർത്ഥവും മനസ്സിലാക്കേണ്ട കാര്യമില്ല അല്ല ശിവദാസൻ സാറ് പറഞ്ഞെന്താണെന്നറിയാമോ സിദ്ധാർഥ് സാറിൻ്റെ ജീവിതത്തിലേക്ക് വേദിക വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല മാറ്റങ്ങൾ സംഭവിക്കും അതേപോലെ തന്നെ സരസ്വതി അമ്മയുടെ ഒരടവും ഇനി ഈ കുടുംബത്തിൽ നടക്കാൻ പോകുന്നില്ല എല്ലാമേ ഞാൻ സഹിച്ചോളാം ഏതായാലും വേദികയെക്കുറിച്ചെല്ലാം നിങ്ങൾ ഇങ്ങനെയല്ലേ അഭിപ്രായങ്ങൾ പറയുള്ളൂ അതൊന്നും ഞാൻ കാര്യത്തിലെടുക്കാൻ പോകുന്നില്ല കാര്യത്തിലെടുക്കണ്ടെങ്കിൽ എടുക്കണ്ട അറിയാത്ത പിള്ളാ ചൊറിയും പറഞ്ഞോളൂ എന്നും പറഞ്ഞുകൊണ്ട് മല്ലിക അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ സരസ്വതി നമുക്ക് എന്തൊക്കെയോട് അവിടെ തോന്നുകയാണ് പിന്നീട് കാണിക്കുന്നത് സിദ്ധാർത്ഥവും വേദികയും കൂടി വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോഴും വേദിക ആകെ കരഞ്ഞ മട്ടിൽ വല്ലാത്തൊരവസ്ഥ നിൽക്കുകയാണ് അങ്ങനെ സിദ്ധാർത്ഥിനെ ഒരു നിമിഷം നോക്കിയതിന് ശേഷം വേദിക കാറന്നിറങ്ങുകയാണ് എൻ്റെ മോനെ ഇനി നീ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് വരാൻ നീ ഇല്ലല്ലോ എൻ്റെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ നീ ഇല്ലല്ലോ എൻ്റെ മോനെ നീ ഇല്ലാത്ത ഈ വീട് എനിക്ക് നരകം പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊട്ടി അങ്ങനെ കരയുകയാണ് അപ്പോഴും സിദ്ധാർത്ഥം വീണ്ടും ആശ്വസിച്ച് ആശ്വസിപ്പിക്കാനായിട്ട് വരികയാണ് വേദിയെ നീ ഇങ്ങനെ സങ്കടപ്പെടല്ലേ ഏതായാലും പതിയെ പതിയെ എല്ലാം മാറിക്കോളും സിദ്ധു സിദ്ധു എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എൻ്റെ മോൻ ഈ വീട്ടിലില്ല ഈ വീട്ടിൽ എൻ്റെ മോനില്ലാത്ത ഈ വീട്ടിൽ ഞാൻ എങ്ങനെ ജീവിക്കും ദൈവമേ എൻ്റെ ജീവിതം വെറും പാഴായി പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോവുകയാണ് സിദ്ധാർത്ഥാണെങ്കിൽ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ് അങ്ങനെ സിദ്ധാർത്ഥ് നേരെ വേദിയിലടുത്ത് പോയിരുന്നിട്ട് വേദിയെ നീ കരയല്ലേ അതെ നിനക്കറിയാലോ ഞാനും ഇതേപോലെ തന്നെ മൂന്ന് മക്കളെയും ഉപേക്ഷിച്ച് വന്നിരിക്കുകയല്ലേ അതുമാത്രമല്ല ഇനിയിപ്പോൾ നിന്നെ കല്യാണം കഴിക്കുന്നതോടെ എന്നെ എല്ലാവരും ഉപേക്ഷിക്കും പിന്നെ എൻ്റെ മക്കൾ പോലും എൻ്റെ ജീവിതത്തിലേക്ക് തടസ്സമായിട്ട് വരില്ല പിന്നെ നിനക്ക് മാത്രം എന്താണ് ഇത്ര ദുഃഖം എന്നൊക്കെ പറഞ്ഞപ്പോൾ സിദ്ധു നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാം ഈ സങ്കടപ്പെട്ടിരിക്കുന്ന എന്നോട് നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു ഇതേ നിങ്ങളുടെ ഡിവോഴ്സ് നടന്നു പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ പഴയ ഭാര്യയും അതേപോലെ തന്നെ നിങ്ങളുടെ മൂന്ന് പിള്ളേരും നിങ്ങളുടെ കൺ കൺമുന്നിൽ തന്നെ നിൽക്കുകയാണ് ഡിവോഴ്സ് ആയിട്ട് പോലും സുമിത്ര നിങ്ങളുടെ മുന്നിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് നിങ്ങൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ നഷ്ടപ്പെട്ടത് മുഴുവനും എനിക്കല്ലേ സിദ്ധു എനിക്കാണെല്ലാം നഷ്ടപ്പെട്ടത് എൻ്റെ മോനെ പോലും എനിക്ക് നഷ്ടപ്പെട്ടു എൻ്റെ മോനെ എൻ്റെ കയ്യിൽ നിന്നും അയാൾ പിടിച്ച് വലിച്ചെറിയ ഇറക്കിക്കൊണ്ട് പോയത് സിദ്ധു കണ്ടില്ല സിദ്ധു എന്നിട്ട് പോലും സിദ്ധുവിനെ എങ്ങനെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയുന്നു എന്നൊക്കെ പറയുകയാണ് വേദികെ നിൻ്റെ വിഷമം എനിക്ക് മനസ്സിലാവും പക്ഷേ വേറൊരു നിവൃത്തിയും നമുക്കില്ല ഒരു പക്ഷേ നീ മകനെ വിട്ടുകൊടുത്തില്ലായിരുന്നെങ്കിൽ നമ്മൾ ഡിവോഴ്സ് നടക്കില്ലായിരുന്നു അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ ഒരുമിച്ച് ജീവിക്കും നമ്മൾ ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും തന്ത്രപ്പാട് പെടുന്നത് പിന്നെ അതുമാത്രമല്ല മാസത്തിൽ ഒരു പ്രാവശ്യം അവനെ കാണാലോ സിദ്ധു സിദ്ധുവിനെ അങ്ങനെയൊക്കെ പറയാം എനിക്ക് എൻ്റെ മോനെ മാസത്തിൽ ഒരു പ്രാവശ്യം പക്ഷേ സിദ്ധുവിന് സിദ്ധുവിൻ്റെ മക്കളെ എന്നും കാണാലോ പക്ഷേ വേദികെ നീ ഒരു കാര്യം വിചാരിക്കണം നമ്മൾ രണ്ടോരും കൂടി ഒരുമിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെനിക്ക് കാണാൻ പറ്റുമോ അവരും എന്നെ എതിർത്തല്ലേ സംസാരിക്കുള്ളൂ നീ അതെന്താ മനസ്സിലാക്കാത്തത് എന്നും പറഞ്ഞുകൊണ്ട് സിദ്ധു എൻ്റെ സങ്കടം എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ടാണ് സിദ്ധു ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞതും എന്നും പറഞ്ഞുകൊണ്ട് വേദിക നേരെ സിദ്ധാർത്ഥിൻ്റെ നെഞ്ചത്തോട്ട് അങ്ങോട്ട് കിടക്കുകയാണ് അങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സിദ്ധാർത്ഥ് സോറി സമ്പത്ത് സമ്പത്ത് ആ വീട്ടിലേക്ക് വരുന്നത് സിദ്ധാർത്ഥൻ്റെ കാർ കണ്ടപ്പോൾ സമ്പത്തിന് ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി അയാൾ എവിടെ തന്നെ ഉണ്ടെന്ന് അങ്ങനെ സമ്പത്ത് പതിയെ പതിയെ ആ വീടിനുള്ളിലേക്ക് കയറുകയാണ് അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി തന്നെയാണ് സമ്പത്ത് അങ്ങനെ കയറിയത് അങ്ങനെ സമ്പത്ത് ഹാളിലേക്ക് വന്നപ്പോഴും മാറിയും കണ്ടില്ല വേദിയ എന്നും പറഞ്ഞുകൊണ്ട് ഒച്ചത്തി വിളിച്ച് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴാണ് സിദ്ധാർത്ഥും വേദിയും കൂടി ഇറങ്ങി വരുന്നത് അപ്പോൾ സിദ്ധാർത്ഥിനെ ഇയാളെ കണ്ടപ്പോൾ ആകെ ടെൻഷൻ തോന്നുകയാണ് അപ്പോൾ സിദ്ധാർത്ഥ നേരെ സമ്പത്തിന് മുന്നിലേക്ക് ചെല്ലുകയാണ് അപ്പം സമ്പത്ത് ചോദിക്കുകയാണ് ഞാനിവിടെ നിന്ന് പോയെന്ന് വിചാരിച്ച് നിങ്ങൾ ഈ വീട്ടിൽ കയറി നിരങ്ങാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അയ്യോ അതല്ല വേദിക വേദിക ഭയങ്കര അപ്സെറ്റായിരുന്നു അതുകൊണ്ട് വേദികയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നതാണ് അവളുടെ ദുഃഖ അവൾ ദുഃഖിക്കുകയെ സന്തോഷിക്കുകയെ എന്ത് വേണമെങ്കിലും ചെയ്യോ ചെയ്തോട്ടെ പക്ഷേ അതിൽ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ വേദികയും ഞാനുമായിട്ടുള്ള ഡിവോഴ്സ് കഴി കഴിഞ്ഞിട്ടും ഞാനിവിടെ വരുന്നത് നിങ്ങൾക്കിഷ്ടമല്ലേ അത് അതുമാത്രമല്ല ഞാനെന്താ എല്ലാം ഉപേക്ഷിച്ച് അങ്ങനെ പോകുമെന്ന് നിങ്ങൾ കരുതിയോ അയ്യോ സമ്പത്ത് ഞാനങ്ങനെയൊന്നും വിചാരിച്ചല്ല വന്നത് എന്ത് വിചാരിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ഈ വീട്ടിലേക്ക് വരാൻ പാടില്ല എന്നും പറയുകയാണ് ഇത് കേട്ടതും വേദികക്കാകെ ദേഷ്യം വരികയാണ് ഈ വീട്ടിലേക്ക് ആര് വരുന്നത് ആര് വരണ്ടെന്ന് നിശ്ചയിക്കുന്നത് ഞാനാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് നിങ്ങളുടെ മകൻ ഇവിടെ ഇല്ലല്ലോ അതെ എൻ്റെ മകൻ ഇല്ല എൻ്റെ മകൻ എൻ്റെ അടുത്ത് തന്നെ നല്ല സുരക്ഷിതമായിരിക്കുന്നു പക്ഷേ ഇയാൾ ഇയാൾ ഈ വീട്ടിലേക്ക് വന്നത് എന്തിനാണ് എന്നും ചോദിക്കുകയാണ് ഇത് കേട്ടതും വേദിക വീണ്ടും നല്ല മറുപടി തന്നെ കൊടുക്കുകയാണ് എന്നെ കാണാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് പലരും വരും അതുമാത്രമല്ല ഞാൻ ഇഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കുകയും ചെയ്യും ഇഷ്ടമുള്ളവരോട് സംസാരിക്കുകയും ചെയ്യും അതൊന്നും തകർക്കാൻ നിങ്ങൾക്ക് അനുവാദമില്ല അല്ലെങ്കിലും എൻ്റെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങൾ ആരാണ് കോടതി വിധിയോടുകൂടി തന്നെ നമ്മുടെ എല്ലാ ബന്ധങ്ങളും അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ കാണാൻ വന്നിരിക്കുന്നത് എന്ന് ചോദിക്ക് ചോദിച്ചതും സമ്പത്ത് നിർത്തടി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അലറി വിളിക്കുകയാണ് അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിക്കുന്നത് അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം